വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, കെ സി എസ് ക്ലാസ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ സിലബസ് ബേസ്ഡ് പ്രിപ്പറേഷനിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ റിഡംപ്ഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സോ കണ്ടിന്യൂഷൻ ആയിട്ട് മറ്റൊരു പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, റിഡംപ്ഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അപ്പൊ എന്താണ് കൺസെപ്റ്റ്? പ്രോബ്ലത്തിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ്, ഒരു കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർസ് റിഡംപ്ഷൻ നടത്തണമെങ്കിൽ പ്രോഫിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പർ വൺ, ആദ്യം തന്നെ എത്രയാണോ നമുക്ക് റിഡംപ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് എമൗണ്ട് വേണ്ടേ, ആ എമൗണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന്, പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് അക്കൗണ്ട് CRR അക്കൗണ്ടിലോട്ട് നമ്മളത് മാറ്റണം. ദെൻ നമുക്ക് റിഡംപ്ഷൻ പാറലാവാം, പ്രീമിയത്തിലാവാം. ദെൻ പ്രീമിയത്തിലാണ് നമ്മൾ റിഡംപ്ഷൻ നടത്തണമെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് റിഡംപ്ഷൻ പ്രീമിയത്തിലാണ് നമുക്ക് ആക്ച്വൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എമൗണ്ടാണ് തിരിച്ചു കൊടുക്കണമെങ്കിൽ കമ്പനി നമുക്കത് നഷ്ടമാണ്. സോ ആ എമൗണ്ട് അപ്പോൾ നഷ്ടമായതുകൊണ്ട് തന്നെ റിഡംപ്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ പ്രീമിയം ഓൺ റിഡംപ്ഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ ആ എമൗണ്ട് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് സ്ഥാപനത്തിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അതിൽ നിന്നോ, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ റിസർവിൽ നിന്നോ ആണ് നമ്മൾ എടുത്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ പറഞ്ഞിട്ടുള്ള പ്രോബ്ലത്തിൽ എൻട്രി ചെയ്തതിന് ശേഷം ബാലൻസ് ഷീറ്റും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. കുറച്ചും കൂടി വലിയ പ്രോബ്ലം ആയതുകൊണ്ട് ഞാനത് ബോർഡിൽ എഴുതുന്നില്ല. നമുക്ക് പ്രോബ്ലം ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. പ്രോബ്ലം ഇതാണ്, നോക്കിക്കോളൂ. മൂൺ ലിമിറ്റഡ് ഹാസ് ദി ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2020. നമുക്ക് ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസ്, ഇക്വിറ്റി ഡീറ്റെയിൽസിൽ ഷെയർ ക്യാപിറ്റൽ വിതിൻ ബ്രാക്കറ്റ് 30,000 ഷെയർസ് 20 rupees വെച്ചിട്ട് ഫുള്ളി പെയ്ഡ് 6 lakh rupees. ദെൻ 6% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 2,500 ഷെയർസ് ആണ്, 40 rupees വെച്ചിട്ട് 1 lakh. ദെൻ അതർ ഇക്വിറ്റി റീറ്റെയിൻ ഏർണിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഉണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, പി ആൻഡ് എൽ, ദെൻ കറന്റ് ലൈബിലിറ്റീസ്, ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസ് 10 lakh rupees ആണ്. അസെറ്റ് സൈഡിൽ ടോട്ടൽ നോൺ കറണ്ട് അസെറ്റ്സ് 8 lakh, കറണ്ട് അസെറ്റ്സിലെ ക്യാഷ് അറ്റ് ബാങ്ക് 2 lakh, ടോട്ടൽ എന്താണ് 10 lakh വരുന്നു. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണം നോക്കാം. ഓൺ 1st April 2020 ദി ബോർഡ് ഓഫ് ഡിറക്ടേഴ്സ് ഡിസൈഡ് ടു റിഡീം ദി പ്രിഫറൻസ് ഷെയർസ് അറ്റ് 10% പ്രീമിയം ബൈ യൂട്ടിലൈസേഷൻ ഓഫ് റവന്യൂ പ്രോഫിറ്റ്സ് ആൻഡ് ബാലൻസ് ഫ്രം പി ആൻഡ് എൽ. You are requested to pass general entries in the books of the company and redraft its balance sheet. അപ്പോൾ ഇത് ഏതാണ് കേസ്? പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് റിഡംപ്ഷൻ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ നമുക്ക് റിഡംപ്ഷൻ നടത്താനുള്ള എമൗണ്ട് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് റവന്യൂ പ്രോഫിറ്റ്സിൽ നിന്ന് പൈസ എടുക്കുക, ബാലൻസ് തികയാത്തത് പി ആൻഡ് എൽ നിന്ന് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh rupees ആണ്, 2,500 ഷെയർസ് ഒരു ഷെയറിന് 40 rupees വെച്ചിട്ട് 1 lakh rupees ആണ് നമുക്ക് ടോട്ടൽ അപ്പോൾ റിഡംപ്ഷൻ നടത്താനുള്ള. നമ്മൾ എങ്ങനെയാണ് റിഡംപ്ഷൻ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഇവിടെ 10% പ്രീമിയത്തിലാണ്. ഓക്കെ, ദാറ്റ് മീൻസ് 1 lakh rupees ആണ് നമ്മൾ കൊടുക്കണ്ടേ, അത് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് 10% പ്രീമിയത്തിലാണ്. ദാറ്റ് മീൻസ് 1 lakh 10% എന്ന് പറയുമ്പോൾ 10,000 rupees. അപ്പൊ ടോട്ടൽ 1,10,000 rupees ആണ് നമുക്ക് കൊടുക്കാനുള്ള. അപ്പൊ 10,000 rupees നമുക്ക് എന്താണ്? പ്രീമിയം ആണ്. അപ്പൊ പ്രീമിയത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഓൾറെഡി സ്ഥാപനത്തിലെ സെക്യൂരിറ്റി പ്രീമിയം ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ് എടുക്കണേ. ഇവിടെ ബാങ്ക് ഷീറ്റിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഓൾറെഡി ഉണ്ട്, അപ്പൊ അതിൽ നിന്ന് എടുത്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടേ. അപ്പൊ നമുക്ക് ജേണൽ എൻട്രിയിലോട്ട് പോവാം. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? എത്രയാണോ നമുക്ക് എമൗണ്ട് വേണ്ടത്, ആ എമൗണ്ട് ഫേസ് വാല്യൂ നമ്മൾ ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന്. അതാണ് ഫസ്റ്റ് എൻട്രി. അപ്പോൾ നമുക്ക് വേണ്ട എമൗണ്ട് എത്രയാണ്? ആക്ച്വലി നമുക്ക് 1,10,000 ആണ് കൊടുക്കുന്നത്,
10,000 വേണ്ടത് നമ്മള് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് സ്ഥാപനത്തിലുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് എടുത്തു കൊടുക്കാം. ഫേസ് വാല്യൂ നമുക്ക് വേണ്ടത് 1,00,000 rupees ആണ്. സോ ആ എമൗണ്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് എൻട്രി ചെയ്യാൻ പോരാ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് അക്കൗണ്ട് സി ആർ ആർ അക്കൗണ്ട് എത്ര രൂപ? 1,00,000 rupees. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞേ പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് സി ആർ ആർ അക്കൗണ്ടിലോട്ട് എമൗണ്ട് മാറ്റാം. അപ്പോൾ ഫസ്റ്റ് എൻട്രി എഴുതി. ഇനി സെക്കൻഡ് എൻട്രിയിലോട്ട് പോകുമ്പോൾ എന്താണ്, ഡ്യൂ എൻട്രിയാണ് കാണിക്കേണ്ടത്. പ്രീമിയത്തിലാണ് നമ്മൾ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കത് നഷ്ടമാണ്. അപ്പോൾ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ആണ് അവിടെ ഓപ്പൺ ചെയ്യേണ്ടേ. സോ ഡ്യൂ എൻട്രിയിൽ പ്രീമിയം ഓൺ റിഡംഷനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് എൻട്രി രണ്ടാമത്തെ വരുന്നത്, 6% preference share capital account debtor 1,00,000, premium on redemption account debtor 10,000. നമ്മുടെ കാൽക്കുലേറ്റ് ഇത് 1,00,000 10% 10,000 rupees ആണ് നമ്മൾ പ്രീമിയം കൊടുക്കാനുള്ളത്, അതുകൊണ്ട് പ്രീമിയം ഓൺ റിഡംഷനെ 10,000 rupees ഡെബിറ്റ് ചെയ്തു. ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 1,10,000. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് തിരിച്ച് 1,10,000 ആണ്, 10,000 പ്രീമിയം 1,00,000 ഫേസ് വാല്യൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് എൻട്രി എന്താണ് വരാൻ, ഞാൻ പറഞ്ഞു ഈ 10,000 rupees പ്രീമിയം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സോഴ്സസിന്റെ ഒരു പ്രിഫറൻസ്. നമ്പർ 1 സെക്യൂരിറ്റി പ്രീമിയം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുക, അതല്ലെങ്കിൽ മാത്രം പി ആൻഡ് എൽ നിന്ന് റിസർവ് ചെയ്യുന്ന എടുക്കുക. അപ്പൊ ഇവിടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ ഒരു 15,000 ഉണ്ട്. അപ്പൊ ആ 15,000 നിന്ന് നമുക്ക് 10,000 എടുത്തിട്ട് പ്രീമിയം ഓൺ റിഡംപ്ഷൻ അക്കൗണ്ടിലോട്ട് മാറ്റി വെക്കാം. അപ്പൊ എന്താണ് എൻട്രി നെക്സ്റ്റ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംപ്ഷൻ 10,000 rupees. അപ്പൊ ഈ എമൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഓൾറെഡി സ്ഥാപനത്തിൽ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് എടുത്തിട്ട് 15,000 ഓൾറെഡി ഉണ്ട് അതിൽ നിന്ന്, അപ്പൊ അതിൽ നിന്നൊരു 10,000 എടുത്തിട്ട് ഇതിലോട്ട് മാറ്റി. ഓക്കെ, ഫൈനലി ലാസ്റ്റ് എൻട്രി എന്താണ് വരാ, ടോട്ടൽ 1,10,000 പേയ്മെന്റ് നടത്തണം. അപ്പൊ എൻട്രി എന്താണ്, പേയ്മെന്റ് എൻട്രി പഠിച്ചിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് ടോട്ടൽ എത്രയാണ് കൊടുക്കാനുള്ള, ഡ്യൂ ആയത് 1,10,000 rupees. അപ്പോ 110,000 രൂപ കൊടുത്തു. ഓക്കെ, സോ ഇതാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിനെ റിലേറ്റ് ചെയ്ത് വരുന്ന എൻട്രി. സി ആർ ആറിലോട്ട് മാറ്റി ഡ്യൂ എൻട്രി, ദെൻ സെക്യൂരിറ്റി പ്രീമിയത്തിന് വേണ്ടിയിട്ടുള്ള അല്ല പ്രീമിയം ഓൺ റിഡംഷന് വേണ്ടിയിട്ടുള്ള പൈസ എടുത്തു, പേയ്മെന്റ് നടത്തി. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇത് മാത്രമല്ല എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, ഇതിനുശേഷം ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ബാലൻസ് ഷീറ്റിലോട്ട് പോവാം. ഫൈനലി നമുക്ക് നെക്സ്റ്റ് ബാലൻസ് ഷീറ്റിലോട്ട് പോവാം. അപ്പോ നമ്മുടെ പഴയ ബാലൻസ് ഷീറ്റ് നോക്കാം, എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കി അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ. അപ്പോ പഴയ ബാലൻസ് ഷീറ്റിലോട്ട് നോക്കിയേ, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത്, ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളും ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസ് എഴുതി, അത് നമ്പർ 1 ഇക്വിറ്റി ആണ്. ഇക്വിറ്റിയിൽ നമുക്ക് പഴയ ബാലൻസ് ഷീറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ കാണാം, നമ്പർ 1 ഷെയർ ക്യാപിറ്റൽ, നമ്പർ 2 റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് ആദ്യത്തെ എഴുതാം, ഷെയർ ക്യാപിറ്റൽ ചേഞ്ചസ് ഒന്നുമില്ല, ഷെയർ ക്യാപിറ്റൽ 30,000 ഷെയർസ് 20 rupees വെച്ചിട്ട് 6,00,000 ആദ്യത്തെ എഴുതി, നോ പ്രോബ്ലം. നെക്സ്റ്റ് പഴയ ബാലൻസ് ഷീറ്റിൽ എന്താണ്, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ്, അതിന് എഴുതാൻ പറ്റുമോ നമ്മള് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള പൈസ പ്രീമിയം അടക്കം 1,10,000 കൊടുത്ത് അവസാനിപ്പിച്ചു. അപ്പൊ ഇനി പുതിയ ബാലൻസ് ഷീറ്റിൽ ആരില്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇല്ല, അവരെ നമ്മള് പേയ്മെന്റ് നടത്തി പറഞ്ഞു വിട്ടു. സോ ഇക്വിറ്റിയില് എന്ത് മാത്രമാണ് വരുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമാണ്, ഒറിജിനൽ ഓണേഴ്സ് മാത്രമാണ് നമുക്ക് ഇക്വിറ്റിയിൽ വരുന്നത്, ഷെയർ ക്യാപിറ്റൽ മാത്രമല്ലോ. അപ്പൊ അത് മാത്രം എഴുതി. ഇനി നമുക്ക് നെക്സ്റ്റ് അതർ ഇക്വിറ്റി, ദാറ്റ് മീൻസ് റിസേർവ്സ് ആൻഡ് സർപ്ലസിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതാണ് നെക്സ്റ്റ് കാണിക്കേണ്ടത്. അപ്പൊ അതർ ഇക്വിറ്റിയിൽ ക്വസ്റ്റ്യനിൽ നോക്കുക, ക്യാപിറ്റൽ റിസർവ് ആദ്യം ഉണ്ട് 10,000, ഒരു ചേഞ്ചും ഇല്ല, ആദ്യം 10,000 അത് എഴുതി. നെക്സ്റ്റ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോ പഴയ ബാലൻസ് ഷീറ്റിൽ നോക്കിയാൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവിലെ 15,000 rupees ആണ്, നമ്മള് റിഡംപ്ഷന് വേണ്ടിയിട്ട് അതിൽ നിന്ന് 10,000 rupees എടുത്തു. സോ ബാലൻസ് 5,000 rupees ആണ് ഇനി സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ഉണ്ടാവുള്ളൂ. എന്താണ്,
15,000 ഉണ്ടാകുന്നു, അതിൽ നിന്ന് 10,000 നമ്മൾ പ്രീമിയം അമൗണ്ട് ഡെഡംപ്ഷന് വേണ്ടിട്ട് എടുത്തു, ബാലൻസ് 5,000 സെക്യൂരിറ്റി പ്രീമിയം എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് പുതിയതായിട്ട് നമുക്കൊരു റിസർവ് വരുന്നുണ്ട്. എന്താണ് ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ്? 1,00,000 rupees നമ്മൾ സ്റ്റാർട്ടിംഗിൽ തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് എവിടേക്ക് മാറ്റിയിട്ടുണ്ട്? സി ആർ ആർ അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. സോ ഇവിടെ സി ആർ ആർ ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവിൽ അപ്പൊ എത്ര വരും? 1,00,000 rupees. മനസ്സിലായെന്ന് വിചാരിക്കണോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് ഉണ്ട്, അതൊന്നും ഒരു ചേഞ്ചും ഇല്ല. 25,000 എഴുതി ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, 25,000. ഇനി നെക്സ്റ്റ് ജനറൽ റിസർവ് ഉണ്ട്, 50,000, നോ ചേഞ്ച്. നെക്സ്റ്റ് എന്ത് കാണിച്ചു? ആ ജനറൽ റിസർവ് 50,000 കാണിച്ചു. ഇനി ഇത്ര ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്, അദർ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് വരുന്നത്. നെക്സ്റ്റ് പഴയ ബാലൻസ് ഷീറ്റിൽ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ബാലൻസ് ഉണ്ട് 1,00,000, അതിന് ഇതിൽ വരൂ? ഇല്ല, കാരണം പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് പി ആൻഡ് എൽ അക്കൗണ്ട് ടോട്ടൽ 1,00,000 ഉണ്ടായിരുന്നേ, ആ 1,00,000 എടുത്ത് നമ്മൾ എവിടേക്ക് മാറ്റി? ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് അക്കൗണ്ടിലോട്ട്, റിഡംപ്ഷന്റെ ഭാഗമായിട്ട് മാറ്റി. അപ്പൊ അതുകൊണ്ട് പി ആൻഡ് എൽ അക്കൗണ്ടിൽ പൈസ ഇല്ല. ദെൻ മാറ്റിയ സി ആർ ആർ അക്കൗണ്ടാണ് നമ്മൾ 1,00,000 ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് അതർ ഇക്വിറ്റിയിൽ വരുന്നത്. ഇനി നോൺ കറന്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞ പൊസിഷനിലൊന്നുമില്ല, ആ കൂടിയിട്ട് നെക്സ്റ്റ് എന്താണ്? കറന്റ് ലൈബിലിറ്റീസ് ഉണ്ട്, 1,00,000 rupees. അപ്പൊ അത് എഴുതി. സോ ഇത്രയാണ് ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസിൽ വരുന്നത്. എല്ലാം കൂടി ആഡ് ചെയ്തപ്പോ 8,90,000 കിട്ടി. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു, ഒരു സൈഡ് ഡീറ്റെയിൽസ്. ഓക്കെ, ഫൈനലി നമുക്ക് നെക്സ്റ്റ് എന്താണ്? എസെറ്റ്സ് ആണ് എഴുതാനുള്ളത്. എസെറ്റ്സിലെ നമ്പർ 1 നോൺ കറന്റ് എസെറ്റ്സ് 8,00,000. പഴയ ബാലൻസ് ഷീറ്റ് സെയിം എമൗണ്ട് 8,00,000 എഴുതി. ദെൻ നെക്സ്റ്റ് കറന്റ് അസെറ്റ്സ് ആണ്, അതിൽ ക്യാഷ് അറ്റ് ബാങ്ക് മാത്രമാണ് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ളത്. അപ്പോൾ പഴയ ബാലൻസ് ഷീറ്റിൽ നോക്കിയാൽ 2,00,000 rupees ആണുള്ളത്. അപ്പോൾ ആ 2,00,000 rupees നിന്ന് 1,10,000 rupees നമ്മൾ എടുത്ത് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട് അല്ലേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ. ദാറ്റ് മീൻസ് 2,00,000 നിന്ന് 1,10,000 പോയി, ബാലൻസ് 90,000 rupees ആണ് ഇനി ക്യാഷ് അറ്റ് ബാങ്കിൽ വരുള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2,00,000 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ 1,10,000 പേയ്മെന്റ് നടത്തി. അപ്പൊ അത്രത്തോളം പൈസ പോയി, ബാലൻസ് 90,000 rupees ആണ് നമുക്ക് ക്യാഷ് അറ്റ് ബാങ്കില് വരുള്ളൂ. സോ ടോട്ടൽ ചെയ്യുമ്പോ അസെറ്റ്സ് 8,90,000 ടാലി രണ്ട് സൈഡും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റിഡംപ്ഷന് ശേഷം ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ ആണ് നമ്മളിപ്പോ കണ്ടത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് റിഡംപ്ഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലത്തിന്റെ ഒരു പെക്യുലാരിറ്റി എന്തായിരുന്നു? റിഡംപ്ഷന് ശേഷം ബാലൻസ് ഷീറ്റും കൂടി വരയ്ക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി റിഡംപ്ഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന്റെ നെക്സ്റ്റ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് പാർട്ട്ലി ഫ്രഷ് ഇഷ്യൂ ആണ് നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത്. അത് വീണ്ടും ഡിസ്കസ് ചെയ്യാനുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.